പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ ഈ തീരുമാനം എന്തിന്? ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പല കാര്യങ്ങളും സംസാരിക്കുവാൻ ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ സമയത്തിന്റെ പ്രതിസന്ധി, മറ്റു ചില ചിന്തകൾ, ഇതെല്ലാം കൂടെ ഭരിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയണത് എന്ന് ചിന്തിക്കാറ്. എന്നാൽ ചില കാര്യങ്ങൾ പൊതുജന സമക്ഷത്തെ കൊണ്ടുവന്നേ മതിയാകൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കഴിഞ്ഞ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൽ വളരെ കൃത്യമായ ഒരു തീരുമാനം, വർഷങ്ങളുടെ പശ്ചാത്തലം ഉണ്ടായിട്ടും ഒരു വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. ആ തീരുമാനം ഇതാണ്, പെസഹ ഉയർപ്പ് ശുശ്രൂഷകൾ സന്ധ്യാ നമസ്കാരത്തോട് ചേർന്ന് നടത്തുകയും യാമ നമസ്കാരങ്ങൾ പൂർത്തീകരിക്കുകയും വേണം എന്നുള്ളതാണ്. അതായത് ഈ വർഷം സന്ധ്യയ്ക്ക് പെസഹായുടെ വിശുദ്ധ കുർബാന നടത്താം, ഉയർപ്പിന്റെ ശുശ്രൂഷയും സന്ധ്യയെ തുടർന്ന് വിശുദ്ധ കുർബാനയും ഉയർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷയും നടത്താം എന്നുള്ള തീരുമാനം പരിശുദ്ധ സഭ കൈക്കൊള്ളുകയുണ്ടായി. ഈ തീരുമാനം കൈക്കൊള്ളുവാൻ വേണ്ടി അതാത് ഭദ്രാസനം എത്ര പൊലിത്തമാർക്ക് ചുമതലയും കൊടുത്തു. അതാത് ഭദ്രാസനങ്ങൾ ഏതൊക്കെ ദേവാലയത്തിൽ ഇങ്ങനെ ആവശ്യമുണ്ടോ ആ ദേവാലയങ്ങളിൽ നിന്ന് അവർക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് അനുവാദവും കൊടുത്തു. നമുക്കറിയാവുന്നതുപോലെ വളരെ കാലഘട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. മാനേജ് കമ്മിറ്റിയിലും അല്ലാതെയും പല വേദികളിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു. അന്നുള്ള പിതാക്കന്മാരെല്ലാം വളരെ ശക്തമായി അതിനെ എതിർത്തു, അങ്ങനെ പാടില്ല എന്ന്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ, ലോക പശ്ചാത്തലം എനിക്ക് അത്ര പറയാൻ അറിയില്ല, എങ്കിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പെസഹ വ്യാഴാഴ്ചയും അവധി ദിവസമാണ്. കാരണം വെളുപ്പിനെ ശുശ്രൂഷയ്ക്ക് പോകണം എന്നുള്ളത് കൊണ്ട് പെസഹ വ്യാഴാഴ്ചയും അവധി ദിവസമാണ്. ഈസ്റ്റർ സ്വാഭാവികമായി ഞായറാഴ്ച ആയതുകൊണ്ട് അന്നേ ദിവസവും അവധിയാണ്. എന്തായിരുന്നാലും മറ്റു കാര്യങ്ങൾ, ഇപ്പൊ ഇന്നത്തെ മലയാള മനോരമ പത്രം നോക്കിയാൽ അറിയാം, ക്യാമ്പ്, വാല്യുവേഷൻ ക്യാമ്പ് നടത്തുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാല്യുവേഷൻ ക്യാമ്പ് നടക്കുമ്പോൾ അത് ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന്. SSLC വാല്യുവേഷൻ ക്യാമ്പ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നുള്ളൂ എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സഭ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് നാം മനസ്സിലാക്കണം. ഇതിനെ ശക്തമായി എതിർക്കുന്ന വൈദികരുണ്ട്, അനുകൂലിക്കുന്ന വൈദികരുണ്ട്, ചർച്ചകളിൽ ഉണ്ട്. സഭയുടെ തീരുമാനം എന്തോ അംഗീകരിച്ചേ മതിയാകുള്ളൂ, ചർച്ചകളിലുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് അറിയേണ്ടത് ഇവിടുത്തെ വിശ്വാസികളായതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. മറ്റൊന്നുമല്ല, നമ്മുടെ തലമുറ നമ്മൾ ഒക്കെ ഈ ആരാധനയിൽ നിന്ന് അന്യമാവുകയും, അത് നമ്മൾ പറയുന്ന പോലെ രാത്രി ആയതുകൊണ്ടാണ്, നീളം കൂടുതലായതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ വിളിക്കും, നമ്മൾ പറയും. രാത്രിയായാലും നമുക്ക് പ്രശ്നമില്ലാത്ത പല കാര്യങ്ങളുണ്ട്, നീളം കൂടിയാലും നമുക്ക് പ്രശ്നമില്ലാത്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങളെന്ന് ആലോചിച്ച് ചോദിക്കുക, ഒരു യാത്ര പോവാം, രാത്രി മുഴുവനും വണ്ടിക്ക് അതിന് കുലിയും ഉറക്കമില്ലാതെ യാത്ര ചെയ്ത് യാതൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ നീളം കൂടിയ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നീളം കൂടി എത്രയോ പ്രോഗ്രാമുകൾ നീളം കൂടി കുറെ കൂടെ സമയം എടുക്കണമെന്ന് പറഞ്ഞാലേ നമ്മൾ നടത്താറില്ല. അപ്പൊ നീളം കൂടുന്നത് പ്രശ്നമല്ല. പിന്നെ എന്താണ് നമ്മുടെ പ്രശ്നം? എന്തായിരുന്നാലും വളരെ കൃത്യമായി പറയാനുള്ളത്, സഭ ആഗ്രഹിക്കുന്നത് സഭാ മക്കൾ ഈ ശുശ്രൂഷകളിൽ ഭാഗവാക്കാകണം. അങ്ങനെ ഭാഗവാക്കാകാൻ നമുക്കിടയാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെയും ഈ വക ശുശ്രൂഷകളിൽ ഭാഗവാക്കാകണം. അത് ഞാൻ എന്റെ പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വെറുതെ വന്ന് അച്ഛന്റെ കാപ്പായി നോക്കി നിൽക്കാൻ അനുവദിക്കാതെ ചെറിയ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ദുഃഖവെള്ളിയാഴ്ച 9 മണിക്ക് തുടങ്ങി 3 മണിക്ക് തീരുന്ന ശുശ്രൂഷയ്ക്ക് ചെറിയ പുസ്തകം 20 രൂപ 25 രൂപയ്ക്ക് പുസ്തകമുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ക്രമം മാത്രമുള്ളു, അതിനകത്ത് വായനയും പാട്ടും എല്ലാം ഉണ്ട് തന്നെ. ഇത് മേടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്താൽ അവർക്ക് വലിയ വെയിറ്റും ഇല്ല, അവരുടെ കയ്യിൽ അത് ഇരിക്കുകയും ചെയ്യും, വളരെ കൃത്യമായി അവർ ആരാധനയിൽ ഭാഗവാക്കാം. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇത് ആത്മീയ കാര്യം മാത്രമല്ല, ഞാൻ അങ്ങനെയും കൂടെ അതിനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു ആത്മീയ കാര്യം മാത്രമല്ല, അവരുടെ ഭൗതികമായ കാര്യമാണ്. അക്ഷരങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ അറിയില്ല,
അവിടെ എവിടെയാണ് അപജയം പറ്റിപ്പോയത്? 8-ാം വയസ്സിലും 7-ാം വയസ്സിലും 6-ാം വയസ്സിലും ഒക്കെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ട് സങ്കീർത്തനം വായിച്ചിരുന്നു, സുവിശേഷം വായിച്ചിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിയപ്പോൾ അക്ഷരം പോലും അറിയാത്ത അദ്ബഹാരി ശുശ്രൂഷകളുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ വിഷയം വളരെ കൃത്യമായി ഉറപ്പിക്കുകയാണ്, ഈ വർഷം എല്ലാവരും ഭാഗവാക്കാണ്. അഭ്യുതരായ പിതാക്കന്മാരും പരിശുദ്ധ കാതോലിക്ക തിരുവേനിയും എന്താണോ ആഗ്രഹിച്ചത്, പരിശുദ്ധ സഭ ഇപ്പോൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, അത് പൂർണ്ണതലത്തിൽ വിജയകരമായി നന്മയായി തീരാണ്ടാക്കണം. എല്ലാ ആളുകളും ഈ വർഷത്തെ പെസഹായുടെ ശുശ്രൂഷയിലും ഉയർപ്പിന്റെ ശുശ്രൂഷയിലും ഭാഗവാക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ അർപ്പിക്കട്ടെ, പെസഹായുടെ ശുശ്രൂഷയിൽ ഭാഗവാക്കാവുമ്പോൾ നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഫാസ്റ്റിംഗ് വേണമെങ്കിൽ 1:30 നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയണം. യാതൊരു തർക്കവുമില്ല, 1:30 നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങണം, പൂർണ്ണമായ ഒരു ഒരുക്കം അതിനുവേണ്ടി തയ്യാറാക്കി അങ്ങനെ അതിൽ സംബന്ധിക്കുവാൻ ഇടയാകട്ടെ. മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.